പാണപ്പുഴയിൽ വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ടി വി രാജേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. വോളിബോൾ ഗ്രാമമായ പാണപ്പുഴയുടെയും സമീപ പ്രദേശത്തെ കായിക പ്രേമികളുടെയും ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. വോളിബോളിലൂടെ നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ വാർത്തെടുക്കാൻ ഈ ഗ്രാമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വോളിബോൾ സ്റ്റേഡിയം പൂർത്തിയായാൽ സമീപ പ്രദേശത്തെ നിരവധി കുട്ടികൾക്കും കായിക താരങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. ടി വി രാജേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.10 കോടി രൂപ ചിലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇത് പ്രദേശത്തെ കായിക താരങ്ങൾക്കും വളർന്നു വരുന്ന കുട്ടികൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കെ പത്മനാഭൻ പറഞ്ഞു. പാണപ്പുഴയുടെ വോളിബോൾ സ്വപ്നം സഫലമാക്കിക്കൊണ്ട് പാണപ്പുഴ വോളി ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ്. കല്യാശ്ശേരിയുടെ പ്രിയപ്പെട്ട ജനകീയ എം എൽ എ ടി വി രാജേഷിൻ്റെ ഫണ്ടിൽ നിന്ന് 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാവുന്നത്. പാണപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ വോളിബോൾ രംഗത്ത് നിരവധി താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഒരു വില്ലേജാണ്. ഇവിടെ 10 രജിസ്റ്റേർഡ് ക്ലബ്ബുകൾ വോളി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. റെഡ് സ്റ്റാർ പാണപ്പുഴ, റെഡ് സ്റ്റാർ പറവൂര്, കണാരം വയൽ, ഏരിയം, ആലക്കാട് റെഡ് സ്റ്റാർ ക്ലബ്ബുകൾ, ഫിനിക്സ് പാണപ്പുഴ, ഫൈറ്റേഴ്സ് പാണപ്പുഴ, ജമ്മി ആലക്കാട്, കൈരളി കൈതപ്പുറം ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ വോളി രംഗത്ത് നിരവധിയായിട്ടുള്ള കായിക താരങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. കളിക്കാർക്ക് ആവശ്യമായ ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. 2021 ജനുവരി മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രാം.